നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് പരീക്ഷാജയം നേടുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധി പ്രണവമലയിലെ ചെറിയ വഴിപാടുകളാണ്. അതായത് പരീക്ഷയ്ക്ക് ടെൻഷൻ അടിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ 27 ക്ഷേത്രങ്ങളുണ്ട്. 27 ക്ഷേത്രങ്ങളിലും 10 രൂപയുടെ ജലാഭിഷേകം 3 ദിവസം അടുപ്പിച്ച് നടത്തുകയാണെങ്കിൽ ഒരു ദിവസം 270 രൂപയാണ് ചിലവരുന്നത്. ഇപ്പോൾ നിങ്ങളങ്ങനെ 3 ദിവസം അടുപ്പിച്ച് കുട്ടിയുടെ പേരിൽ 27 ക്ഷേത്രങ്ങളിൽ 10 രൂപയുടെ ജലാഭിഷേകം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പരീക്ഷ ഭയമില്ലാതെ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ എഴുതി തീർക്കുവാൻ സാധിക്കും. ഇനി പൈസ അടിക്കാനുള്ള പുതിയ സൂത്രമാണെന്ന് ഒരിക്കലും കരുതേണ്ട. നമ്മുടെ ഹൈന്ദവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം പൈസ എന്തിനാണ് ഉണ്ടാക്കുന്നത്, പൈസ എങ്ങനെ ഉണ്ടാക്കാം, ഇതെല്ലാം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്, ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പൈസ ഉണ്ടാക്കുവാൻ സാധിക്കുമോ, ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. പലരും എൻ്റെ അടുത്തും പറയാറുണ്ട് നമുക്ക് ആരും ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാനിവിടെ എത്രയോ വീഡിയോകളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ആദ്യമായിട്ട് ഓരോ വഴിപാടുകൾ ചെയ്തു നോക്കൂ. അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയൂ. എത്രയോ രൂപകളാണ് ട്യൂഷനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നത്, അതുപോലെ എന്തെല്ലാം ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, ഇത് ബുക്കുകൾ വാങ്ങിക്കൊടുക്കുന്നു, ഇതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടും കുട്ടിക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നില്ലായെങ്കിൽ, പരീക്ഷ പേടികൊണ്ട് കുട്ടികൾ ഭയവിഹല്ലതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷാ സമയങ്ങളെല്ലാം ഈസിയായിട്ട് അതിജീവിക്കുന്നതിന് വേണ്ടി തിരുവേരമംഗലത്തമ്മിൻ്റെ തിരുസന്നിധിയിൽ 27 ക്ഷേത്രങ്ങളിൽ 10 രൂപയുടെ ജലാഭിഷേകം നടത്തുക. ഒരു ദിവസം നടത്തുന്നതിൻ്റെ 270 രൂപയാണ്. 3 ദിവസം അടുപ്പിച്ച് നടത്തിയാൽ 810 രൂപയെ ചിലവരികയുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പരീക്ഷാ പേടിയെല്ലാം മാറിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ നിന്നും ജപിച്ച ചരട് വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും കുട്ടികൾ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷ എഴുതുന്നതായിരിക്കും. അപ്പോൾ 100 രൂപയാണ് ചരടിന് ചാർജ് ചെയ്യുന്നത്. മുമ്പേലെ 250 രൂപയാണ് വാങ്ങിയിരുന്നത്. പേസ്റ്റ്ഡിയേഴ്സ് ഒക്കെ വന്നതുകൊണ്ട്, സനാതന സംഘം വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ജനകീയ രീതിയിലേക്ക് മാറിയതുകൊണ്ട് എല്ലാം 100 രൂപയ്ക്കാണ്. കൊറിയർ ചാർജ് 50 രൂപ അയക്കേണ്ടി വരും. ഒരു വീട്ടിൽ തന്നെ 3 ചരട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 350 രൂപയാണ് അയക്കുന്നത്. 50 രൂപ കൊറിയർ ചാർജ്, 3 ചരടിൻ്റെ 300 രൂപ. അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ പരീക്ഷ എഴുതി ജയിക്കുവാൻ സാധിക്കും. അതേപോലെ ഓർമ്മ ലഭിക്കുന്നതിന് ഏകാക്ഷരി ഗണപതിയുടെ മേലസ് ധരിച്ചാലും നല്ല ഓർമ്മശക്തി ഉണ്ടാകും. മടിയുള്ള കുട്ടികളാണെങ്കിൽ ബാലഗോപാല മേലസ് ധരിച്ചാലും നല്ല ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കും. 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ശീതളദേവിയുടെ ഏലസ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പരീക്ഷാ ജയവും ഉണ്ടാകും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഈ സമയങ്ങളിൽ രോഗങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യുമെന്നറിയുക. ബ്രില്യൻസിക്ക് വേണ്ടിയാണെങ്കിൽ അശ്വാരൂഢ മേലസ് വാങ്ങിക്കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പഠിച്ച് ജയിച്ചു വരും. അല്ല, ചെറിയ പൈസ എല്ലാം ചിലവാക്കുന്നതിന് മടിച്ചു നിന്നാൽ പിന്നീട് കുട്ടികളുടെ ഒരു വർഷമെല്ലാം തോറ്റെങ്ങാനും പോയി കഴിഞ്ഞാൽ, മാർക്ക് പറഞ്ഞു പോയാൽ പിന്നീടുള്ള അഡ്മിഷൻ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആ ഒരു സാഹചര്യമൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന്, ഇനി പഠിക്കാൻ പോകാതെ മടി പിടിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, അത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസു ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. അതിൻ്റെ കാരണം കണ്ടെത്തി പൂജാപരിഹാരത്തിലൂടെ ഇതെല്ലാം മാറ്റി കഴിഞ്ഞാൽ ഏതൊരു കുടുംബത്തിനും സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതേപോലെ തന്നെ കുട്ടികളുടെ എല്ലാം ജാതകം എഴുതി ശ്രീകൃഷ്ണവാസു ജ്യോതിശാലയത്തിൽ നിന്ന് എഴുതി വാങ്ങുക. ആ എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ ഏതാണ് പഠിക്കേണ്ടത്, ഏത് വിഷയത്തിലേക്കാണ് പോകേണ്ടത്, എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നതായിരിക്കും. പാരമ്പര്യവാദികളുടെ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസു ജ്യോതിശാലയത്തിൻ്റെ ഒരു ജാതകം എഴുതി വാങ്ങുക. അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ജ്യോതിശാലയങ്ങൾ ശ്രീകൃഷ്ണവാസു ജ്യോതിശാലയം എന്ന പേരിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞാൽ ഒരു കാലത്ത് ജീവിതപരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പേരമംഗലം വരെ പോയി ഞാനും കന്നാരം വിളയുന്ന നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ ആത്മീയമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ കന്നാരം വിളയുന്ന നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ ആത്മീയമില്ലാത്ത നാട്ടിൽ
വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസ്സിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ യുഗങ്ങളോളം തപസ്സിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ ജഗത്കാരു പുത്രനായി പിറന്നോരുണ്ണി പ്രഥമ പുത്രനായി പിറന്നോരുണ്ണി കദ്രുവിൻ പുത്രനായി പിറന്നോരുണ്ണി സോദര സ്നേഹം നിറഞ്ഞോരുണ്ണി ആദിശേഷനോ വാസുകിയോ ആരാണെന്നറിയാത്ത പൊന്നുണ്ണി ദേവലോകമൊരുക്കിയിടാൻ പുറപ്പെട്ടു വന്നൊരു തന്ത്രി മുന്നിൽ എനിക്കിരിപ്പിടമൊരുക്കിയിടിൻ അപ്പുറമാകാം ദേവലോകം പുറപ്പെട്ടു വന്നൊരു തന്ത്രി മുന്നിൽ എനിക്കിരിപ്പിടമൊരുക്കിയിടിൻ അപ്പുറമാകാം ദേവലോകം ഭഗവാന്റെ ഇംഗിതമറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി ആഞ്ഞിലിച്ചോട്ടിലിരുന്ന ദേവൻ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു പിന്നെ ആഞ്ഞിലിച്ചോട്ടിലിരുന്ന ദേവൻ അനുഗ്രഹ വർഷം ചൊരിഞ്ഞു പിന്നെ മാലൂകർ ദേവനെ തേടിയെത്തി അനുഗ്രഹ വർഷം ചൊരിഞ്ഞു ദേവൻ മാലൂകർ ദേവനെ തേടിയെത്തി അനുഗ്രഹ വർഷം ചൊരിഞ്ഞു ദേവൻ ശ്രീകോവിൽ നിർമ്മിതി കേട്ടു ദേവൻ ആഡംബരപ്രിയനായി ദേവൻ ശ്രീകോവിൽ നിർമ്മിതി കേട്ടു ദേവൻ ആഡംബരപ്രിയനായി ദേവൻ വിളിപ്പുറമെത്തുന്ന ദേവദേവൻ നാഗാദിദേവാദിദേവദേവൻ പേരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ പേരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടിനും മഞ്ഞൾ പറകൾക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടിനും മഞ്ഞൾ പറകൾക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ പേരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ ഭക്തർക്കനുഗ്രഹം നൽകും ദേവൻ.